നമസ്കാരം. മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെഡിറ്റോക്കിൽ കഷണ്ടിക്കൊരു പ്രതിവിധി 40 വയസ്സിന് താഴെ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിഥിയായിത്തീരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്ത ഹെർബൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ അനിൽകുമാറാണ്. അദ്ദേഹത്തെ നമുക്ക് മെഡിറ്റോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 15-20 ഒക്കെ ആകുമ്പോഴേ മുടി കൊഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതെ, 20 അല്ല, ഒരു 14-15 ആകുമ്പോഴേ കൊഴിഞ്ഞു തുടങ്ങും. കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ഭയങ്കര ടെൻഷനായി. അതെ, പിന്നെ നാട്ടിൽ കാണുന്ന എണ്ണകളും എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു തുടങ്ങും. ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ കഷണ്ടിയിലോട്ട് പോകും. അതെ അതെ. അപ്പോൾ അത് അവിടെ വെച്ച് തടയാൻ സാധിച്ചാൽ ഒരു വലിയ വിജയമായിരിക്കും. അപ്പോൾ അതിന് കാരണമായിട്ട് കാണുന്നത് ഒന്ന്, നമ്മൾ തലയിൽ സോപ്പ് തേക്കുന്നതും അമിതമായ ഷാമ്പു ഉപയോഗവും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ പല പല രോഗങ്ങൾ, തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, പല ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇതിനെല്ലാം മുടി കൊഴിച്ചിലുണ്ടാവാം. പക്ഷേ ഈ 14 വയസ്സിൽ വരുന്നത് മിക്കവാറും തുടങ്ങുമ്പം തന്നെ ടെൻഷൻ വരുന്നു. ആ ടെൻഷനിൽ നിന്നാണ് മുടി കൊഴിച്ചിൽ വ്യാപകമായിട്ട് കൂടുന്നത്. കൂടിക്കഴിയുമ്പം പല ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഫലിക്കാതെ വരുമ്പോൾ അത് ബാൾഡിലോട്ട് പോയിട്ട് അതിന് താരനും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കാതെ വരുമ്പോൾ അത് ബാൾഡിലോട്ട് പോകും. അതിന് നേരത്തെ ഒരു 20 വയസ്സൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ഒരു SLC പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് അതിനൊരു പ്രതിവിധി ചെയ്യാൻ പറ്റുന്നത് സാറിനൊരു? അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു അനന്ത സ്പെഷ്യൽ ഹെയർ കെയർ ഓയിലുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കംപ്ലീറ്റ് തടയാൻ പറ്റും. തടയുക മാത്രമല്ല, പുതിയ ഹെയർ വരികയും ചെയ്യും. അത് ഈ കഷണ്ടി എന്ന് പറയുന്നതിന് എപ്പോഴും പ്രായം ബാധകമാണ്. പ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 40 വയസ്സാണ് വച്ചത്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് 40 വയസ്സ് വച്ചതെന്ന്. ഒരു മനുഷ്യൻ്റെ ഗ്രോത്ത്, അതായത് വളർച്ച നിൽക്കുന്നത് ഏകദേശം ഒരു 40 വയസ്സാകുമ്പോൾ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾഡർ ഏജിലോട്ടാണ്. ആ സമയത്ത് പൊടിക്കുമെന്ന് ചോദിച്ചാൽ പൊടിച്ചവരും ഉണ്ട്, പൊടിക്കാത്തവരും ഉണ്ട്. ഓരോരുത്തരുടെ ശരീരം അനുസരിച്ച് ഫലം വ്യത്യസ്തമായിരിക്കും. ഏജ് കുറയും തോറും ഇതിന് റിസൾട്ട് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഉപയോഗക്രമം വന്നിട്ട് കുളി കഴിഞ്ഞാണ്. സാധാരണ എല്ലാവരും എണ്ണ തേക്കുന്ന കുളിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ സാധാരണ കണ്ടുവരുന്നത് എല്ലാവരും ഒരു 2-3 മിനിറ്റിന് മുമ്പ് എണ്ണ തേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ദേഹത്ത് സോപ്പൊക്കെ തേച്ചതിന് ശേഷം ഈ എണ്ണ അപ്പം തന്നെ സോപ്പോ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ഓയിൽ അവിടെ കിടന്നാൽ മാത്രമേ മുടിക്ക്, നമ്മുടെ ഒരു ചെടി നട്ട് വളർത്തും പോലെ വളവും വെള്ളവും ഒഴിക്കും പോലെ സംരക്ഷിച്ചാൽ മാത്രമേ തലയിൽ മുടി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? കുളി കഴിഞ്ഞ് തല തോർത്തി മുടി ഉണക്കുക, 7-8 തുള്ളി ഓയിൽ എടുക്കുക, തലയിൽ തേക്കുക, നല്ല ഭംഗിയായിട്ട് കൊഴിച്ചിൽ ശ്രദ്ധിക്കാതെ മസാജ് ചെയ്യുക. നോർമലി കുറച്ച് മസാജ് ചെയ്യുമ്പോൾ കയ്യിൽ എല്ലാവർക്കും മുടി വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് പലരും മസാജ് ചെയ്യാതായിരിക്കും ഇരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, തറവായിട്ട് മസാജ് ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കയ്യിൽ മുടിയൊക്കെ വരും, അധികം മുടിയൊന്നും വരത്തില്ല, അങ്ങ് സ്റ്റോപ്പ് ആവും. അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പം ഗ്രോത്ത് ഉള്ള മുടി അങ്ങ് സ്ട്രെങ്തൻ ആവും. അത് കഴിയുമ്പോൾ അതിനിടയ്ക്കുള്ള ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ആവും. അവിടെ ഫോളിക്കിൾസ് ഒരിക്കലും നശിക്കുന്നില്ല, ഫോളിക്കിൾസ് ഉണ്ട്, ആ ഫോളിക്കിൾസ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് തലയോട്ടി ക്ലീൻ ആയി കഴിഞ്ഞിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്താൽ തറവായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഫോളിക്കിൾസ് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഹെയർ വരുന്ന കാണാൻ പറ്റും. അപ്പോൾ പറയും കട്ടിയുള്ള ഹെയർ വരും. ആദ്യമേ എല്ലാവർക്കും സംശയമാണ്, കാരണം നാട്ടിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടായിരിക്കും വിളിക്കുക. വരൂ വരൂ എന്ന് 10 പ്രാവശ്യം വിളിച്ച് ചോദിക്കുന്നവരവരുണ്ട്. വരും, അതിനൊരു ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു 90-95% വരെ റിസൾട്ട് ഉണ്ട്. ട്രൈ നോക്കുക, തീർച്ചയായിട്ടും ഫലം കിട്ടും. പിന്നെ പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്ന ആൾക്കാരുണ്ട്, പുഴുക്കടി അങ്ങനത്തെ. അതെ, പുഴുക്കടി. പുഴുക്കടി എന്ന് പറയുന്നത് ഒരു വലിയ യൂണിവേഴ്സൽ ഫിനോമിനാണ്. അതായത് ആദ്യം പുഴു, അതിന് അലോപേഷ്യ എയറേറ്റാന്ന് പറയുക. അത് പിന്നെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പോവുകയാണെങ്കിൽ അതിന് അലോപേഷ്യ യൂണിവേഴ്സലിസ് എന്ന് പറയും, അല്ലെ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും. അതും ഒരു പരിധി വരെ നമുക്ക് മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കും. മാറ്റം വരുത്തിയ കേസുകൾ, ധാരാളം കേസുകൾ ഇത് ഉപയോഗിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. പുഴുക്കടി വന്ന ഭാഗത്ത് പിന്നെ മുടി വളരില്ല എന്ന് പറയും അല്ലെ? ഇല്ല, വളരും, വരും. അതൊരു ഫംഗൽ ഇത് മാത്രമാണ്. അത് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിമുലേറ്റ് ആകുമ്പോൾ വളർന്നു വരുന്നുണ്ട്. ഒത്തിരി പേര് ഇത് വന്നിട്ട് ഒട്ടും മുടിയില്ലായിരുന്നവർക്ക് വന്നതായിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് ഡിപ്പെൻസ് ഓരോ വ്യക്തിയിലും. പ്രായം കുറയുമ്പോൾ അതും കൂടുതലായിരിക്കും റിസൾട്ട്. അവർ മിക്കവാറും ഈ മുടി പോയി കഴിഞ്ഞാൽ ഒരു മാനസികമായ ഒരു സംഘർഷത്തിന് അടിമയാവുന്നതായിട്ടാണ് കാണുന്നത്. കാരണം മുടിയില്ലാതാകുമ്പോഴത്തേക്കും ഓരോ അപകർഷതാ ബോധം, പൊതുജനത്തിനെ ഫേസ് ചെയ്യാനുള്ള ബോധം, ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ അടിമപ്പെട്ടിട്ട് ടെൻഷനോടുകൂടിയായിരിക്കും വരിക. ഉറക്കമില്ലാതായവരവരെ ഉണ്ട്. അപ്പം അത് തിരിച്ച് ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു ആദ്യം ഒരു സ്പോട്ട് വന്നിട്ട് ഒരു ഒരാഴ്ചയൊക്കെ കൊണ്ട് കംപ്ലീറ്റ് മുടിയും പോകുന്നതായിട്ട് കാണുന്നത്. ഒരു നമ്മുടെ വയലിൽ നെല്ല് വെട്ടുന്ന പോലെ കംപ്ലീറ്റ് അങ്ങ് പോകും, പോളിഷ്ഡായി പോകും. അതിനാണ് ഈ അലോപേഷ്യ എയറേറ്റാന്ന് പറയുക. ആ
അത് ഈ മസാജ് ചെയ്യുമ്പോൾ തിരിച്ച് സ്റ്റിമുലേറ്റ് ആയി വരുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. അപ്പോൾ അത് ഞങ്ങൾ ഇതിന് പറഞ്ഞിട്ടില്ല. അതൊരു പ്രത്യേകതരം അസുഖമാണ്. അസുഖമാണ്. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത്. ആരാണിത്? പറഞ്ഞോളൂ. ജിമിത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ. ആ പറഞ്ഞോളൂ. ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്താണ്. ഞാൻ ഇവിടെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. ആ പക്ഷേ എന്റെ മുടി ഞാൻ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ആ പൊഴിഞ്ഞു പോകുന്നുണ്ട്. എത്ര വയസ്സുണ്ട്? ഇരുപത്തിയെട്ട്. കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയോ? ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, എത്ര നാളായി തുടങ്ങിയിട്ട്? 2 ഇയർ ആയി. എന്നിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നോ? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ഇനി അനന്ത സ്പെഷ്യൽ ഹെയർ കെയർ ഓയിൽ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലുണ്ടാവും. അത് വാങ്ങിയിട്ട് കുളി കഴിഞ്ഞ് തലതോർത്തി മുടി ഉണക്കുക. 7-8 തുള്ളി എടുത്ത് തലയിൽ തേച്ച് തറവായിട്ടൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് ആ ഓയിൽ അടുത്ത കുളി വരെ തലയിലിട്ടയക്കുക. മസാജ് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് വരും. ട്രൈ ചെയ്ത് നോക്കുക. ഒന്നോ രണ്ടോ ബോട്ടിലിൻ്റെ റിസൾട്ട് അനുസരിച്ച് മുമ്പിലോട്ട് പോവുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സാർ. നമ്മളിപ്പോൾ പുഴുക്കടിയെ കുറിച്ച് പറഞ്ഞു. ഈ തലയ്ക്ക് ഉണ്ടാകുന്ന പഴയ സമയത്ത്, അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള ക്ഷതങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും തല ഇടിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. അത് ഈ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിന്റെ എഫക്ട് എന്ന് പറയുന്നത് കഷണ്ടി മുടി കൊഴിച്ചിൽ, താരൻ, ഉറക്കമില്ലായ്മ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, അലർജിക് തുമ്മൽ, തലയ്ക്കുണ്ടായ ക്ഷതങ്ങൾ, ഇത്രയും കംപ്ലയിൻസ് ആ ഓയിലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കഷണ്ടിക്ക് മാത്രമേ ഉള്ളൂ 40 വയസ്സ് താഴെ. അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കും 40 വയസ്സ് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാവൂ എന്നൊരു ചോദ്യം വരാറുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. കഷണ്ടിയിൽ മുടി പിടിക്കുന്നതിന് മാത്രമേ 40 ഇയേഴ്സ് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ഒരു അസുഖത്തിനും ഇത് ഈ പ്രായം ബാധകമല്ല. അതിൽ ക്ഷതം എന്ന് പറയുന്നത് വീണിട്ടുണ്ടാകും. കുട്ടികൾ വീഴുന്നു, കൊച്ചു കുട്ടികൾ വീഴുന്നു. അപ്പോഴും എൻ്റെ അഭിപ്രായം ഇത് വീട്ടിൽ വെച്ചിരുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിനെ കുഴിച്ച് വളരെ വളരെ ഗുണകരമാണ്. അപ്പോൾ നേരത്തെ തന്നെ സർജറി, തലയ്ക്ക് സർജറി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് ഞങ്ങൾ കൊടുത്തിട്ട് വളരെ പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ താരൻ വന്നിട്ടുണ്ടെങ്കിൽ, താരൻ മുടിയിലുണ്ടെങ്കിൽ എല്ലാം ഉപയോഗക്രമം എല്ലാം സെയിം ആണ്. പക്ഷെ താരൻ എന്ന് പറയുന്നത് എല്ലാം താരനായിരിക്കണമെന്നില്ല. താരനിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് താരൻ ഒന്ന് സാധാരണ പൊടി താരൻ, രണ്ടാമത് അഴുക്ക് പോലെ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കാൽപ് സോറിയാസിസ്. ഈ സ്കാൽപ് സോറിയാസിസിൻ്റെയും പൊടി പോലെ തന്നെ വരും. ഇപ്പോൾ പലരും ഉപയോഗിക്കുമ്പോൾ താരൻ മാറിയില്ല എന്ന് പറയും. കാരണം അത് ഉപയോഗിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്കാൽപ് സോറിയാസിസ് ടെൻഡൻസി ആയിരിക്കും. ആ ടെൻഡൻസിക്കാണെങ്കിൽ ഞാൻ ഇൻറ്റേണൽ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് കണ്ടിന്യൂ തിരിച്ചറിയാൻ പറ്റുന്നത്? തിരിച്ചറിയാൻ പറ്റും. ഒരു ഒന്നോ രണ്ടോ ബോട്ടിലാവുമ്പോൾ മാറുന്നില്ലെങ്കിൽ വിചാരിച്ചോളൂ. അല്ലാതെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം സെയിം ആയിരിക്കും. ഈ മുടിയുടെ പുറത്തേക്കൊക്കെ വന്ന് നിൽക്കുന്ന, അതെ, വന്നിട്ട് പല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്തൊക്കെ വരും. നമ്മളെ പിരിയത്തിൽ വരാം, ദേഹത്തോട്ട് വരാം, ദേഹത്തുള്ള മുടിയിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു സൈസ് താരൻ ടൈപ്പാണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പല സ്കാൽപ്പിന്റെ ഡ്രൈനസ് വന്നിട്ടാണ് വരുന്നത്. സോറിയാസിസ് കേസ് വരുന്നത് മിക്കവാറും മാനസിക സംഘർഷം, എന്തെങ്കിലും ജീവിതത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സൈക്കോളജിക്കൽ എഫക്റ്റ് കൊണ്ടാണ് സോറിയാസിസ് കംപ്ലയിന്റ് വരുന്നത്. അതിന് മെയിനായിട്ട് നമ്മുടെ ബുക്സിലെ നമ്പർ പറയുന്നത് ഇഡിയോപ്പതിക്ക്, അതായത് കാരണം അൺനോൺ എന്നാണ്. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ സൈക്കോളജിക്കലായിട്ട് ഒരു അബ്രാഷൻ, മെന്റൽ അബ്രാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കാരണമായി സോറിയാസിസ് ഭവിക്കുന്നുണ്ട്. മിക്ക കേസുകളിലും അതാണ് കാരണം. ആ സൈക്കോളജിക്കൽ ആസ്പെക്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ അത് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓയിൽ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മാറത്തെ, തൽക്കാലം ശാന്തി കിട്ടും. പക്ഷേ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇൻ്റേണൽ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്താലേ പറ്റുള്ളൂ. ഓക്കെ സാർ, നമുക്ക് വീണ്ടും കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ 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 ആ ഇതാരാണ്? ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ കിളിമാനൂരിൽ നിന്നാണ്. പിന്നെ അനന്ത, ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്റെ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ചായ കടയിൽ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ മുടി ഒഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഇങ്ങനെ പറഞ്ഞ ഒരു പുള്ളി എന്നോട് ഞാൻ എന്താ നല്ലൊരു എണ്ണ ഉണ്ടല്ലോ അത് മേടിച്ച് തേക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 10-40-50 വയസ്സിനോടൊക്കെ അടുത്ത് വരുന്നത് അത് സാരമില്ലെന്ന്. പുള്ളിയാണ് എന്നെ അതിന്റെയൊക്കെ ആദ്യമായിട്ട് ഒരു പ്രചോദനം തന്നത്. ഞാനത് വാങ്ങി പുള്ളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ ഉണങ്ങി ശേഷം ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് നല്ലതുപോലെ തേച്ചൊക്കെ പിടിപ്പിച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് അങ്ങ് ഇട്ടേക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോ ഒഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു.
ഉറക്കത്തിനൊക്കെ ഒരു പ്രത്യേക ഒരു തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ പിന്നെ വന്നപ്പോ മുടിക്ക് പുതിയ മുടിക്ക് നല്ല കറുപ്പ് വരുന്നു. ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ കാരണം പുള്ളിക്ക് ഇതുപോലെ കരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കറുത്ത മുടി ചായകട പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. അപ്പൊ കറുത്ത മുടി അത് അപ്പോഴേ പുള്ളി എന്നോട് പറഞ്ഞു ഇത് വായിച്ചു തേക്ക്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതേതല്ലേ ഞാൻ അത് ട്രൈ ചെയ്യാം. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഇതുപോലെ മിക്കവാറും പൈസൊക്കെ ഇറങ്ങിയ ഇതേതല്ലേ വീട് കടയിൽ നിന്ന് ഒരു ചായയൊക്കെ പിടിക്കും. പുള്ളിക്ക് ചായക്കട പണിയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഒരു നല്ലൊരു സുഹൃത്ത് കൂടിയാണ് പുള്ളി. ഓ ശരി. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോ ഫലപ്രദമാണ്. ഫലപ്രദമാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത്. വളരെ അസുഖമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തന്നെ മുടി പൊടിച്ചു തുടങ്ങി. മറ്റു പൊഴിച്ചിൽ വളരെ കുറഞ്ഞു വന്നു. ശരി ശരി. സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഉറക്കവും കിട്ടി. ഉറക്കമൊക്കെ ഉണ്ട്. ചെറിയ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. അതെ ശരി. അപ്പൊ വളരെ ഫലപ്രദമാണ്. അനുഭവം വന്നതിന്റെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതെ ശരി. ആയിക്കോട്ടെ. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാങ്ങി ഉപയോഗിച്ചാലേ അത് മനസ്സിലാവും. ചെറിയ ചിലപ്പോ അച്ചിരി പോലെ 5 ml എണ്ണ ഉണ്ട് എന്തോ സാധിക്കുക. അതെ 5 ml മതി അത്. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോ നമുക്ക് എനിക്ക് അതിന്റെ ഫലം കിട്ടി. ശരി ശരി. വളരെ നന്ദി വിളിച്ചു പറഞ്ഞത്. വാങ്ങി തേക്കട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് വിളിച്ചു പറഞ്ഞു. ഓക്കെ. താങ്ക് യു സോ മച്ച്. എന്തായാലും ആ എണ്ണയുടെ ഒരു ഉപയോഗിച്ച ഒരാളുടെ തന്നെ ഫീഡ്ബാക്ക് കിട്ടിയ വളരെ നല്ല കാര്യമാണ്. അല്ല അപ്പൊ അത് പറഞ്ഞില്ലേ, ഒരു ഉപയോഗിച്ച 5 ml തന്നെ റിസൾട്ട് വന്നു. 5 ml പോലെ നമ്മൾ 5 ml പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-8 ഡ്രോപ്സ് മതി. ആ ഡ്രോപ്സിൽ തന്നെ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഉറക്കമാണ്. അന്ന് രാത്രി നല്ല ഉറക്കം കിട്ടും. ഉറക്കമാണ് പലർക്കും ഇല്ലാത്തത്. ഒന്ന് ഉറക്കിത്താന്ന് പറയുന്ന പേഷ്യൻസിന് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖം ഉറക്കം കിട്ടും. അപ്പൊ അത് ഇൻസ്റ്റന്റ് ആണെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? ഇത് കംപ്ലീറ്റ് ഞങ്ങളുടെ ഒരു രഹസ്യ ഫോർമുലയാണ്. അത് വെളിയിൽ പറയാൻ പറ്റില്ല. പച്ചിലയാണ് കംപ്ലീറ്റ്. എല്ലാ കെമിക്കൽസ് ഒന്നുമില്ല. നോ കെമിക്കൽസ്. കംപ്ലീറ്റ് പച്ചില കൊണ്ടുള്ള ഒരു വിദ്യയാണ്. പച്ചില കൊണ്ട് ഒരു പാരമ്പര്യ രഹസ്യ ഫോർമുലയാണ്. അതിപ്പോ പുറത്ത് പറഞ്ഞാൽ ഞങ്ങളെ തീർച്ചയായിട്ടും അത് അനന്ത സ്പെഷ്യൽ ഹെയർ കെയർ ഓയിൽ മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിച്ചാൽ കിട്ടും. അപ്ലൈ ചെയ്തു. ഇവിടെ തൊട്ട് ഞങ്ങളെ കാസർഗോഡ് വരെ സെലക്ടഡ് ഔട്ട്ലെറ്റ്സ് ലഭ്യമാക്കിയിട്ടുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ എവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും ഒരു ഇത്രയും രോഗങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഔഷധമാണ്. അല്ല ചുമ്മാ വെറുതെ എന്തെങ്കിലും പരസ്യം കുറവാണ്. പിന്നെ മുടിക്കുണ്ടാവുന്ന ഇപ്പം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ കുട്ടികളെടുക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യുക അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നിട്ടുള്ള മുടിയിൽ എണ്ണ തേക്കാനേ പാടില്ല എന്ന് പറയും. അവർ തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അതിന് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ സ്ട്രെയിറ്റനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കെമിക്കൽ എന്തായാലും മുടിക്ക് ഹാനികരമാണ്. പക്ഷെ എത്ര പറഞ്ഞാലും ആൾക്കാർ പോയി ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരണത്. പിന്നെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയി. ഞാൻ അത് ചെയ്തതിന് ശേഷം കൊഴിഞ്ഞു പോയി. പിന്നെ അവരെ നമ്മൾ സംരക്ഷിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് സംരക്ഷിച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അതിനൊന്നും പോവാതെ നമുക്ക് തരുന്ന ദൈവം തരുന്ന നാച്ചുറൽ ഹെയർസ്, പ്രകൃതിദത്തമായ മുടികൾ അതുപോലെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. കഴിവതും കെമിക്കലിൽ പോവാതിരിക്കുക. പോവാതിരുന്നാൽ തീർച്ചയായിട്ടും സംരക്ഷിക്കാൻ പറ്റും. അതെൻ്റെ ഒരു ഉപദേശമാണ്. പിന്നെ പറഞ്ഞു കേട്ടുണ്ട് ഇങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുടി ഒട്ടിക്കിടക്കുമല്ലോ. അപ്പം എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ അഴുക്ക് വന്നടിയാനുള്ള ചാൻസ് ഉണ്ടെന്ന്? അല്ല, അതിന് നമുക്ക് ഞാൻ പറയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഷാമ്പു സ്ഥിരമായിട്ട്, അപ്പോൾ ഷാമ്പുവിന് പകരം നമുക്ക് താളി ഒരു ഷാമ്പു എടുക്കാം. അല്ലെങ്കിൽ ഫോറിലൊക്കെ ഉള്ളവരാണെങ്കിൽ താളിപ്പൊടി കിട്ടും, അതിനൊരു ഷാമ്പു ആയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ചീവയ്ക്കാ പൊടി ഉപയോഗിക്കാം. പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ തീർച്ചയായിട്ടും ആഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കെമിക്കലാണ് പ്രശ്നം. കെമിക്കല് തൽക്കാല ശാന്തി കിട്ടും, പക്ഷേ ദോഷം ചെയ്യും. സാർ, നമുക്ക് ഈ ഹെയർ ഓയിൽ രാത്രി മാത്രം തേച്ചിടാം, അങ്ങനെ പറ്റുമോ? നിങ്ങളുടെ സൗകര്യം. അതായത് പല്ലും പിടിച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം, നിങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ ചെയ്യുക. അപ്പൊ സമയം ഉണ്ടാക്കി മസാജ് ചെയ്താൽ മാത്രം, അപ്പൊ മസാജ് ഇത്രയും സമയമൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യണം. ചെയ്താൽ എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി താളി തേച്ചിട്ട് കഴുകുക, അങ്ങനെ കഴുകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റില് എണ്ണ താളി തേച്ച് കഴുകുന്നു. എന്നിട്ട് മുടി ഉണക്കിയതിന് ശേഷം ഓയിൽ 8-10 ഡ്രോപ്സ് എടുത്ത് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ സ്കാൽപ്പ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, കൈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പുതിയ ടെക്നിക്സ് പറയാനുള്ളത്, ഒന്നുകിൽ കൈ വെച്ച് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ നഖം വെച്ച് ഉരച്ചു കൊടുക്കുക. കൈയിന്റെ നഖം വെച്ചിട്ട് ഉരച്ചു കൊടുക്കുക, യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള ചീപ്പ് വെച്ച് ഉരച്ചു കൊടുക്കുക, വേദനിക്കാത്ത രീതിയിൽ.
മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ കുറച്ച് മുടിയൊക്കെ നമ്മൾ കോതമ്പ് തന്നെ അല്ലെങ്കിലും കയ്യിൽ വരുമല്ലോ, അതൊന്നും കാര്യമാക്കണ്ട. കാരണം ഓരോ മുടിക്കും ആയുസ്സുണ്ട്, 45 ദിവസത്തെ ആയുസ്സുണ്ട്. അത് കഴിയുമ്പം അതിന് ഗ്രോയിങ് സ്റ്റേജ്, റെസ്റ്റിംഗ് സ്റ്റേജ്, ഫോളിങ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജുണ്ട്. ആ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മുടി കൊഴിഞ്ഞു പോവുകയും അതേ ഫോളിക്കിളിൽ നിന്ന് വീണ്ടും മുടികൾ വരും. അല്ലാതെ നമ്മൾ ജനിക്കുമ്പോഴുള്ള മുടി മരിക്കുന്നവരെ ഒരിക്കലും തലയിൽ കാണില്ല. അത് ഇങ്ങനെ പൊടിക്കുക ഇങ്ങനെ ഒരു പ്രോസസ്സ് പോലെ നടന്നുകൊണ്ടിരിക്കും. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പൊടിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഷണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ വിത്ത് വിത്ത് ഒരു ഓയിലും ഇല്ലാതെ പൊതുജനത്ത് പറയാണ് വെറുതെ മസാജ് ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടും. ഒരു 10% കുറയും. ഔഷധമുള്ള ഒരു ഓയിൽ വെച്ചാൽ 95% കുറയും. വെറുതെ മസാജ് ചെയ്ത് നോക്കുക, എല്ലാവരുടെ പറയാണ് ചെയ്ത് നോക്കുക. മസാജ് ചെയ്യുമ്പോൾ ഈവൻ മസാജ് ചെയ്താൽ തന്നെ നല്ലൊരു ഉറക്കം കിട്ടും. ഓക്കെ സാർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. മെഡിറ്റോക്ക് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.